ഭക്ഷ്യവിഷബാധയും അതുമൂലമുണ്ടായ മരണവുമാണ് ഈയിടെ കേരളത്തെ ഞെട്ടിച്ച വാർത്തകൾ. നാട്ടിൽ വൃത്തിയില്ലായ്മയുടെ പര്യായമായ മലയാളികൾ ഗൾഫിലെത്തുമ്പോൾ ശുചിത്വത്തിൽ ഒന്നാമനാകുന്നത് എന്തുകൊണ്ട്? ദുബായിലെ മലയാളി കേന്ദ്രങ്ങളിൽ ഒന്നാണ് കിസൈ. ആയിരക്കണക്കിന് മലയാളികൾ വസിക്കുന്ന പ്രദേശത്തെ ഒരു ഇടത്തരം ഹോട്ടലിലേക്ക് കയറി ചെന്നു. അകവും പുറവും ഒരുപോലെ ശുചിത്വം കാത്തുസൂക്ഷിക്കുന്നു. ജീവനക്കാരിൽ പലരും നാട്ടിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്ത് തഴക്കവും പഴക്കവും ചെന്നവർ. എന്തുകൊണ്ട് ഇതുപോലെ നാട്ടിൽ പറ്റുന്നില്ല എന്ന ചോദ്യത്തോട് ഇവർ പ്രതികരിച്ചത് ഇങ്ങനെ. നമ്മൾ നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് അത് പോരാളികളൊന്നും പറയും. ചിക്കങ്ങളെ എടുത്ത് വെച്ചേക്കണം, ഫ്രീസർ എടുത്ത് വെച്ചേക്കണം, ചിലപ്പം നാളെ അത് മറന്നു പോയി കഴിഞ്ഞാൽ മറ്റന്നാളാവും, ചിലപ്പോൾ രണ്ടു ദിവസം. എങ്ങനെയൊക്കെയാണ് ബാക്ടീരിയ നാട്ടിലത്തെ കറണ്ട് കത്ത്, ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി, ഫ്രീസറിന്റെ, ഇതൊന്നും ആരും നോക്കുന്നില്ല. എല്ലാ ശുദ്ധീകരണങ്ങളുമുള്ള അടുക്കളയിൽ വൃത്തിക്കാണ് മുൻഗണന. ഭക്ഷണമാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ശേഖരിച്ചിരിക്കുന്നതും അടുക്കും ചിട്ടയോടെ. പാകം ചെയ്യാനുള്ള ഉള്ളിയും മുളകും മറ്റും കുത്തിയെരിഞ്ഞ് ചെറിയ പാത്രത്തിലാക്കി അടുക്കി വെച്ചിരിക്കുന്നു. ഒരു നേരത്തേക്കുള്ള ആഹാരം മാത്രമേ പാകം ചെയ്തു വെക്കൂ. അവ നിശ്ചിത ഊഷ്മാവിൽ പ്രത്യേക സംഭരണിയെ സൂക്ഷിക്കും. നിശ്ചിത സമയം കഴിഞ്ഞ് ബാക്കി വന്ന ഭക്ഷണം നശിപ്പിക്കും. എന്തെങ്കിലും ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ തന്നെ അത് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുള്ള പേഴ്സണൽ ഹൈജീനിക് പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഫുഡിന്റെ പ്രോബ്ലം ആവാം, എന്ത് പ്രോബ്ലം ആണെങ്കിലും ശക്തമായ ഫൈൻ ഇമ്പോസ് ചെയ്യണം. ഈ ഫൈൻ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എവറി ഇയർ നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫൈൻ പേ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്നുള്ള നമ്മളുടെ ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും നല്ല ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ. ശക്തമായ നിയമവും വിട്ടുവീഴ്ചയില്ലാത്ത പരിശോധനകളും ഉണ്ടെങ്കിൽ നാട്ടിലും ഗൾഫിലേക്ക് പോലുള്ള ഹോട്ടൽ സംസ്കാരം കൊണ്ടുവരാനാകുമെന്നാണ് വിലയിരുത്തൽ. മനോരമ ന്യൂസ്, ദുബായ്.